മരച്ചീനി കിഴങ്ങിന് കൂടുതൽ തൂക്കം ലഭിക്കാൻ എന്തു ചെയ്യണം? മരച്ചീനി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? എങ്ങനെ കൂടുതൽ ലാഭകരമാക്കാം? ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താനും ശ്രദ്ധിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. കപ്പ കൃഷി വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അനുകൂല സാഹചര്യമുണ്ടാവുകയും വിലയിൽ വലിയ മാറ്റം ഇല്ലാതിരിക്കുകയും ചെയ്താൽ കർഷകന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കൃഷിയാണ് കപ്പകൃഷി. 6 മാസം കഴിയുമ്പോൾ മരച്ചീനി പിഴുതെടുക്കാം എന്ന് പറയുമ്പോഴും 8-9 മാസം കഴിഞ്ഞ് പിഴുതാൽ മാത്രമേ കിഴങ്ങിന് വലിപ്പം വെക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ അരിക്ക് വില കൂടുതലായിരുന്നപ്പോൾ പാവപ്പെട്ടവരുടെ ആഹാരമായി അറിയപ്പെട്ടിരുന്നു കപ്പ. കിലോയ്ക്ക് 50 പൈസ മുതൽ 40 രൂപ വരെ കപ്പയുടെ വില ഉയർന്ന കാലഘട്ടമുണ്ട്. ഒരു മരച്ചീനി വിളഞ്ഞ് പാകമാകുമ്പോൾ ഒരു മൂട്ടിൽ നിന്ന് 10 കിലോ മുതൽ 20 കിലോ വരെ തൂക്കമുള്ള കിഴങ്ങുകൾ കിട്ടാം. ഇതിന് എന്തൊക്കെ ചെയ്യണം എന്ന് ഇവിടെ പരിശോധിക്കാം. കപ്പകൃഷി തുടങ്ങാൻ ഏറ്റവും പറ്റിയ സമയം ഏപ്രിൽ മെയ് മാസമാണ്. ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നട്ട കപ്പയ്ക്കാണ്. എന്നാൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും കപ്പകൃഷി തുടങ്ങാവുന്നതാണ്. നടാനുള്ള ചീനിക്കമ്പിൻ്റെ തണ്ടുകൾ 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ചെറിയ കമ്പുകളായി മുറിക്കുക. തണ്ടിൻ്റെ 2-3 കണ്ണ് ഭൂമിക്കടിയിൽ വരുന്ന രീതിയിൽ വേണം ചീനിക്കമ്പ് നടാൻ. നട്ട് 15 ദിവസം കൊണ്ട് മുള വരുന്നതാണ്. നട്ടതിന് ശേഷം മുള വരുന്നത് വരെ വെള്ളമൊഴിച്ച് നനയ്ക്കണം. നട്ട് 1 മാസം കഴിഞ്ഞ് ആദ്യ വളപ്രയോഗം നടത്തണം. നമ്മുടെ നാട്ടിൽ ഇതിന് ചീനിക്ക് കൊത്തുക എന്നാണ് പറയുന്നത്. 600 ഗ്രാമിൽ കുറയാത്ത വളങ്ങളാണ് ഓരോ മൂട്ടിലും ചീനിക്ക് നൽകേണ്ടത്. വേപ്പിൻ പിണ്ണാക്ക് 150 ഗ്രാം, ചെറാമില്ല് 100 ഗ്രാം, ഫാക്ടംബോസ് 150 ഗ്രാം, പൊട്ടാഷ് 200 ഗ്രാം, ഏകദേശം 600 ഗ്രാം വളമാണ് ഓരോ മൂടിനും കൊടുക്കേണ്ടത്. ചീനിയുടെ ഇടയിലുണ്ടാകുന്ന കളകളെ സമയാസമയങ്ങളിൽ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ആദ്യത്തെ 3 മാസം നൽകുന്ന വളപ്രയോഗവും പരിപാലനവും കൊണ്ട് കപ്പ വലുതാവുകയും കിഴങ്ങുകൾക്ക് വണ്ണം വെക്കുകയും ചെയ്യും. പൊട്ടാഷ് കൂടുതൽ പ്രദാനം ചെയ്യുന്ന ചാരം കപ്പയ്ക്ക് ഒരു ഉത്തമ ജൈവവളമായി ഉപയോഗിക്കാവുന്നതാണ്. 3 മാസം കഴിയുമ്പോൾ ഫാക്ടംബോസ് പൊട്ടാഷ് ഏകദേശം 200 ഗ്രാം വളം ഓരോ മൂടിനുമിട്ട് ചിരണ്ടി അടിപ്പിക്കുകയും കളകൾ നശിപ്പിക്കുകയും ചെയ്യണം. പഴയ കാലത്തും പുതിയ കാലത്തും എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കപ്പ. 5-സ്റ്റാർ ഹോട്ടലായാലും സാധാരണ തട്ടുകടയായാലും കപ്പയും മീനും കോമ്പിനേഷൻ വളരെ പ്രസിദ്ധമാണ്. നല്ല ചൂടും സൂര്യപ്രകാശവും മരച്ചീനിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. വെള്ളം കെട്ടി നിൽക്കാത്ത തുറസായ എല്ലാ സ്ഥലങ്ങളിലും മരച്ചീനി നടാം. 6 മാസം കഴിയുമ്പോൾ ചെറിയ ഒരു വളം കൂടി ചെയ്യേണ്ടതുണ്ട്. യൂറിയ പൊട്ടാഷ് ഏകദേശം 200 ഗ്രാം വളം ഓരോ മൂട്ടിന് ചുറ്റും വിതറി മണ്ണ് കുറേ കൂടി അടിപ്പിക്കേണ്ടതുണ്ട്. മരച്ചീനി കൃഷിക്ക് എന്നും ഭീഷണിയാണ് എലികൾ. നമ്മൾ മരച്ചീനി കൃഷി നടത്തുന്ന പറമ്പിലോ പാടത്തോ ഒറ്റ എലി പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതുകൂടാതെ
ഇലപ്പുള്ളി രോഗം, ബാക്ടീരിയൽ ഇലവരിച്ചിൽ, ചുവന്ന മണ്ടരികളും ശൽക്കീടങ്ങളും മരച്ചീനികളെ ബാധിക്കാറുണ്ട്. ഇതിനു വേണ്ടുന്ന പ്രതിരോധങ്ങൾ കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്നതാണ്. 8 മാസം 9 മാസം പ്രായമാകുമ്പോൾ മരച്ചീനികൾ പിഴുതു നൽകാവുന്നതാണ്. ഒരു മൂട്ടിൽ ഏകദേശം 10 കിലോ വരെ തൂക്കമുള്ള മരച്ചീനി കിഴങ്ങുകൾ ലഭിക്കുന്നതാണ്. ചിലയിനം മരച്ചീനികളിൽ നിന്നും 20 കിലോ തൂക്കം വരെയുള്ള മരച്ചീനി കിഴങ്ങുകൾ ലഭിക്കുന്നതാണ്.